മെട്രോ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സീമാസ് വെഡിംഗ് കളക്ഷൻസ്, AM റോഡ്, പെരുമ്പാവൂർ. നമസ്കാരം, മെട്രോ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അശ്വതി. ആദ്യം പ്രധാന വാർത്തകൾ. സ്കൂൾ കലോത്സവങ്ങളിൽ വിധികർത്താക്കൾ പക്ഷപാതപരമായി പെരുമാറുന്നു. വിവാദ വെളിപ്പെടുത്തലുമായി പ്രമുഖ ചാക്യാർകൂത്ത് കലാകാരൻ എടനാട് രാജൻ നമ്പ്യാർ. നിയമപരിരക്ഷയും നീതിയും ഇനി പടിവാതിൽക്കൽ. സഞ്ചരിക്കുന്ന ലോക അദാലത്ത് കോതമംഗലം താലൂക്കിൽ യാത്ര തുടങ്ങി. പെരുമ്പാവൂർ നഗരാതിർത്തിയിലെ കൈത്തോടുകളെല്ലാം മാലിന്യ കൂമ്പാരം. രാസമാലിന്യം കൊണ്ട് നിറയുന്ന വല്ലം പഴയപാലം തോട്ടിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നു. പുതുവർഷ സമ്മാനമായി ലഭിച്ചത് വിമാനയാത്ര. അമ്പരപ്പ് വിട്ടുമാറാതെ സ്നേഹജ്യോതിയിലെ കുരുന്നുകൾ. വേങ്ങൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന് MLA സഹായം. ക്വാർട്ടേഴ്സ് നവീകരണത്തിന് 40 ലക്ഷം. സന്തോഷമറിയിച്ച ഉദ്യോഗസ്ഥർ. വാർത്തകൾ വിശദമായി. സ്കൂൾ കലോത്സവങ്ങളിൽ വിധികർത്താക്കൾ പക്ഷപാതപരമായി പെരുമാറുന്നു. വിവാദ വെളിപ്പെടുത്തലുമായി പ്രമുഖ ചാക്യാർകുത്ത് കലാകാരൻ എടനാട് രാജൻ നമ്പ്യാർ. മെട്രോ ന്യൂസ് ചാനലിന് നൽകിയ പ്രത്യേകാഭിമുഖത്തിലാണ് ഇദ്ദേഹം കലോത്സവത്തിലെ വിധികർത്താക്കളുടെ ചെയ്തികളെ തുറന്നു കാണിച്ചത്. മെട്രോ എക്സ്ക്ലൂസീവ്. സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശ്ശൂരിൻ്റെ മണ്ണിൽ അരങ്ങ് തകർക്കുന്ന വേളയിലാണ് പുതിയ വെളിപ്പെടുത്തലുമായി പ്രമുഖ ചാക്യാർകൂത്ത് കലാകാരൻ എടനാട് രാജൻ നമ്പ്യാർ രംഗത്ത് വന്നത്. യുവജനോത്സവ വേദിയിലൂടെ തന്നെ വളർന്നു വന്ന കലാകാരന്മാരിലൊരാളാണ് ഡോക്ടർ എടനാട് രാജൻ നമ്പ്യാർ. ചാക്യാർകൂത്ത് എന്ന കലാരൂപവുമായി ഇതിനോടകം തന്നെ 7000-ൽ പരം വേദികൾ ഇദ്ദേഹം പിന്നിട്ട് കഴിഞ്ഞു. എന്നാൽ ഇന്നത്തെ കലോത്സവ വേദികളിലെ വിധികർത്താക്കൾ നൽകുന്നത് ദുസ്സൂചനയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഏറ്റവും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന കലാകാരന്മാർ വരെ വിധികർത്താക്കളുടെ ദുശ്ചെയ്തികൾ കൊണ്ട് പിന്തള്ളപ്പെടുന്നുവെന്നും അദ്ദേഹം പറയുന്നു. സങ്കടം എന്ന് വെച്ചാൽ ഈ ജഡ്ജായിട്ട് വരുന്ന ആൾ കേവലം പല വിഷയങ്ങളിലും അതിൻ്റെ ആധികാരികതയുള്ളവരൊന്നും അല്ല ജഡ്ജായിട്ട് വരുന്നത്. ആധികാരികതയുള്ളവർ ജഡ്ജായിട്ട് വരുമ്പോഴും കല എങ്ങനെ ഏത് മാനദണ്ഡത്തിൽ എടുക്കുന്നുള്ളത് വലിയ വിഷയമാണ്. പലപ്പോഴും ഗംഭീരമായിട്ട് ചെയ്യുന്ന കുട്ടിയെ 2-ാം സ്ഥാനത്തിലേക്കും 3-ാം സ്ഥാനത്തിലേക്കൊക്കെ തള്ളപ്പെടാറുണ്ട്. അതുകൊണ്ട് ഉണ്ടാവേണ്ട ഒരു വലിയ കലാകാരൻ, അരങ്ങത്തേക്ക് എത്തേണ്ട ഒരു വലിയ കലാകാരൻ ഇവരുടെ ഒരു മിസ്കാൽക്കുലേഷൻ കൊണ്ട് പുറത്താവും. ഒരു കുട്ടി അരങ്ങത്ത് ഗംഭീരമായി പെർഫോം ചെയ്തിട്ട് എല്ലാവരും പ്രേക്ഷകരായ കുട്ടിയെ അഭിനന്ദിച്ച ശേഷം ആ കുട്ടിക്ക് അത് 2-ാം സ്ഥലത്തേക്കോ 3-ാം സ്ഥലത്തേക്കോ ഗ്രേഡിലാണ്ടോ ഒക്കെ തള്ളിക്കളയപ്പെടുമ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന വേദന തീർച്ചയായിട്ടും അതൊരു വലിയ വേദനയാണ്. ഒരു കലാകാരൻ പിന്നീട് അരങ്ങത്തേക്ക് വരാതെയും ഏതെങ്കിലും കാശിൻ്റെ പുറത്തോ സ്വാധീനത്തിൻ്റെ പുറത്തോ കയറി വരും പല ആൾക്കാരും, അത് ദുസ്സൂചനയാണ്. തീർച്ചയായിട്ടും അത് സംഭവിക്കാൻ പാടില്ലാത്ത. ഇതിനു മുൻപ് ഒരു കലോത്സവ വേദിയിൽ വിധികർത്താവായി പോയപ്പോൾ ഇദ്ദേഹത്തിനുണ്ടായ ഒരു വിചിത്രമായ അനുഭവവും അദ്ദേഹം മെട്രോ ന്യൂസുമായി പങ്കുവെച്ചു. പ്രതിഭകളായിട്ടുള്ള കലാകാരന്മാരും ജഡ്ജസിൻ്റെ ഇതുകൊണ്ട് പുറന്തള്ളപ്പെടും. ഞാൻ ജഡ്ജായിട്ട് പോയിട്ടുണ്ട് പല സ്ഥലത്തും. അവരുടെ അനുഭവം കൊണ്ട് പറയുകയാണ്. എനിക്ക് മുമ്പ് പരിപാടിക്ക് അരങ്ങത്ത് കയറാൻ മുമ്പ് എനിക്ക് കോള് വന്നിട്ടുണ്ട്, ഇന്ന കുട്ടിക്ക് പ്രൈസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. താങ്കളുടെ കാറിൻ്റെ നമ്പർ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ കാറിൽ കൊണ്ടു വെച്ചേക്കാം, താങ്കൾക്ക് വേണ്ട ഗിഫ്റ്റ് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ സ്ഥലവും ആൾക്കാരുടെ പേരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല മാത്രം, കാരണം എനിക്ക് പേരൊന്നും അറിയില്ല അവിടെ. ഞാൻ പറഞ്ഞു ഒരിക്കലും ചെയ്യില്ല. കഴിഞ്ഞ ദിവസം മെട്രോ ന്യൂസിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് എടനാട് രാജൻ നമ്പ്യാർ ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. എന്നാൽ ചാക്യാർകൂത്ത് കലയുടെ ഇന്നത്തെ സ്ഥിതിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇത്തരമൊരു വിചിത്രമായ മറുപടിയുമാണ് അദ്ദേഹം തന്നത്. ട്രോളാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ട്രെൻഡ്. ട്രോളിൽ നിന്ന് രക്ഷപ്പെടലാണ് ഏറ്റവും വലിയ വിഷയം. ഭഗവത്ഗീതയെ പറയും, അഹം ത്വാം സർവഭാവേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുജ. നീ സങ്കടപ്പെടണ്ട, നിന്നെ എല്ലാ അപകടങ്ങളിൽ നിന്ന് ഞാൻ രക്ഷിച്ചോളാം, നിൻ്റെ പാപങ്ങളിൽ നിന്ന്. ഈ 21-ാം നൂറ്റാണ്ടിലായിരുന്നു ഭഗവാന്റെ ഗീത ഇറങ്ങിയ അദ്ദേഹം പറയുക, അഹം ത്വാം സർവ ട്രോളേഭ്യോ എന്ന് പറഞ്ഞേ, എല്ലാ ട്രോളിൽ നിന്ന് രക്ഷിച്ചോളാം എന്ന് പറയും. ഈ ട്രോളിൻ്റെ ഏറ്റവും ആദ്യത്തെ ഒരു കലാരൂപം കൂത്താണ്. ശരിക്കും ഭരണത്തിലെ പോരായ്മകളെയും സമൂഹത്തിൽ ഉന്നത നിലയിൽ നിൽക്കുന്ന ആർക്കും വിമർശിക്കാൻ പറ്റാത്ത തൊടാൻ പറ്റാത്ത ആളുകളെയാണല്ലോ ശരിക്കും നന്നായി ട്രോളുന്നത്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ രാജസമക്ഷം എങ്ങനെ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു കാലത്ത് ഭരണത്തിലെ പോരായ്മകളെ വിമർശിച്ചിരുന്നവരുടെ ശിരച്ഛേദം ചെയ്യപ്പെട്ട കാലത്ത് രാജസമക്ഷം രാജാവിൻ്റെ മുമ്പിൽ വച്ച് അതിശക്തമായ ഭാഷയിൽ വിമർശിച്ച കലാരൂപമാണ് കൂത്ത്. മെട്രോ ന്യൂസ്, പെരുമ്പാവൂർ. നിയമപരിരക്ഷയും നീതിയും ഇനി പടിവാതിൽക്കൽ.
സഞ്ചരിക്കുന്ന ലോക അദാലത്ത് കോതമംഗലം താലൂക്കിൽ യാത്ര തുടങ്ങി. പരിപാടിയുടെ ഫ്ളാഗ് ഓഫ് കർമ്മം കഴിഞ്ഞ ദിവസം നടന്നു. നിയമപരിരക്ഷയെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും നീതി പടിവാതിൽക്കൽ എത്തിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങളാണ് ലീഗൽ സർവീസസ് അതോറിറ്റി നടത്തിവരുന്നത്. ജനങ്ങൾക്ക് ആവശ്യമായ നിയമങ്ങൾ രാജ്യത്ത് നിലവിലുണ്ടെങ്കിലും ഇതേക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ട് ഇവർക്ക് തങ്ങളുടെ അവകാശങ്ങൾ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ സഞ്ചരിക്കുന്ന ലോക അദാലത്ത് കോതമംഗലം താലൂക്കിലെ യാത്രയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായ മജിസ്ട്രേറ്റ് സുബിത ചിറക്കൽ. എവിടെയാണോ നിയമം ലംഘിക്കപ്പെടുന്നത് അവിടെ അരാജകത്വം ഉണ്ടാകുന്നു. അനുദിനം പുതിയ പുതിയ നിയമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ പല നിയമങ്ങളും നിർമ്മിക്കുന്നത് അവരുടെ ജനങ്ങൾക്ക് അതിൻ്റെ ആവശ്യക്കാർക്ക് വേണ്ടിയാണെങ്കിലും അത് പലപ്പോഴും സമൂഹത്തിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല, പലരിലേക്കും അത് എത്തിച്ചേരുന്നില്ല എന്നുള്ളതാണ്. പല വെൽഫെയർ സ്കീംസും വെളിച്ചം കാണാതെ പോകുന്നു, അത് അർഹതപ്പെട്ടവരിലേക്ക് എത്താതെ പോകുന്നു. ഇതിനെല്ലാം കാരണം നിയമത്തിലുള്ള അവബോധക്കുറവ് തന്നെയാണ്. നിയമത്തിലുള്ള അവരുടെ പരിജ്ഞാനം വളരെ കുറവായതുകൊണ്ടും അവരുടെ അവകാശങ്ങളെക്കുറിച്ച് അവർക്ക് തിരിച്ചറിയാത്തതുകൊണ്ടുമാകുന്നു. കോടതി നമ്പർ 2 മജിസ്ട്രേറ്റ് ടി ബി ഫസീല ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബു മൊയ്തീൻ, സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ ചന്ദ്രൻ, വി എം പീറ്റർ, താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി സെക്രട്ടറി ടി ഐ സുലൈമാൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. ജനുവരി 6 വരെയാണ് കോതമംഗലം താലൂക്കിൽ സഞ്ചരിക്കുന്ന ലോക അദാലത്തിന്റെ സേവനം. കഴിഞ്ഞ ദിവസം കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ വെള്ളാലുംകുത്ത് ആദിവാസി കുടിയിൽ ലോക അദാലത്തും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ നേര്യമംഗലം കമ്മ്യൂണിറ്റി ഹാളിലും ക്ലാസ് നടന്നു. തുടർ ദിവസങ്ങളിൽ കോതമംഗലത്ത് ലോക അദാലത്ത് നടത്തും. ശനിയാഴ്ച പല്ലാരിമംഗലം വെയിറ്റിംഗ് ഷെഡ് കവലയിൽ നടക്കുന്ന നിയമ ബോധവൽക്കരണത്തിന്റെ സമാപന പരിപാടികൾ മജിസ്ട്രേറ്റ് സുബിത ചിറക്കൽ ഉദ്ഘാടനം ചെയ്യും. പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മൊയ്തു അധ്യക്ഷത വഹിക്കും. ഇന്നിവിടെ നിന്ന് പുറപ്പെടുന്ന ഈ മൊബൈൽ ലീഗൽ സർവീസിൽ ബാർ അസോസിയേഷൻ പ്രസിഡന്റ്, ജുഡീഷ്യൽ ഓഫീസേഴ്സ്, അതുപോലെ തന്നെ അഭിഭാഷകർ, പൊളിറ്റിക്കൽ മെമ്പേഴ്സ്, അതുപോലെ സോഷ്യൽ വർക്കേഴ്സ്, പാരാലീഗൽ വോളണ്ടിയേഴ്സ് എന്നിവരുമായി യാത്ര തിരിക്കുന്ന ഈ മൊബൈൽ ലീഗൽ സർവീസ് താലൂക്കിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് പ്രത്യേകിച്ചും സ്ത്രീകളിൽ, കുട്ടികളിൽ, അധികൃതരായവരിൽ, അശരണരായവരിൽ എല്ലാം എത്തിച്ചേർന്ന് അവർക്ക് നിയമ പരിജ്ഞാനം നൽകുന്നു. അതോടൊപ്പം തന്നെ അവരുടെ എല്ലാ പ്രശ്നങ്ങളെയും അദാലത്തിലൂടെ പരിഹരിക്കാനും ശ്രമിക്കുന്നു. മെട്രോ ന്യൂസ് ബ്യൂറോ, കോതമംഗലം. പെരുമ്പാവൂർ നഗരാതിർത്തിയിലെ കൈത്തോടുകളെല്ലാം മാലിന്യ കൂമ്പാരം. രാസമാലിന്യം കൊണ്ട് നിറയുന്ന വല്ലം പഴയപാലം തോട്ടിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നു. സമീപ പ്രദേശങ്ങളിലെ വ്യവസായശാലകളിൽ നിന്നുള്ള രാസമാലിന്യമാണ് ഈ തോട്ടിലേക്ക് പുറന്തള്ളുന്നത്. ദൂരവ്യാപകമായ മാരക രോഗങ്ങൾക്ക് കാരണമാകുന്ന ഇത്തരം പ്രവൃത്തികൾ തടഞ്ഞില്ലെങ്കിൽ വലിയ ദുരന്തം വന്നു ചേരുമെന്ന ഭയത്തിലാണ് നാട്ടുകാർ. പെരുമ്പാവൂർ മേഖലയിലെ ജലസ്രോതസ്സുകളിലേക്ക് രാസമാലിന്യമടക്കമുള്ളവ വിവിധ കമ്പനികളിൽ നിന്ന് പുറന്തള്ളുന്ന വാർത്ത കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മെട്രോ ന്യൂസ് ചാനൽ അടക്കമുള്ള മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. വല്ലം പഴയപാലം തോട്ടിൽ നിന്ന് വെള്ളിയാഴ്ച ഞങ്ങൾ പകർത്തിയ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. കോഴിമാലിന്യവും രാസമാലിന്യവും കുമിഞ്ഞുകൂടി ഇവിടെ ചെറുമീനുകളെല്ലാം ചത്തുപൊങ്ങി തുടങ്ങിയ അവസ്ഥയിലാണ്. തോട്ടിലെ നീരൊഴുക്കും ഇതോടുകൂടി ഏതാണ്ട് നിലച്ചിരിക്കുന്നു. പഴയ പാലത്തിന് താഴെ ചാക്കുകളിൽ സമീപത്തെ കോഴിക്കടകളിൽ നിന്നും മറ്റു പ്രദേശത്തെയും മാലിന്യം വാഹനങ്ങളിൽ കൊണ്ടുവന്ന് തള്ളുന്നതും പതിവ് സംഭവങ്ങൾ തന്നെ. ഇതുകൂടാതെ ഈ പ്രദേശത്തെ വ്യവസായശാലകളിൽ നിന്ന് രാസമാലിന്യമടക്കമുള്ളവ ഈ തോട്ടിലേക്കാണ് പുറന്തള്ളുന്നതും. എന്നാൽ ഒഴുക്ക് നിലച്ചതോടുകൂടി രാസമാലിന്യമടക്കമുള്ളവ അടിഞ്ഞുകൂടി ആയിരക്കണക്കിന് ചെറുമീനുകൾ പ്രാണവായു കിട്ടാതെ ചത്തുപോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാനാകുന്നതും. വളരെ കാലങ്ങളായിട്ട് കുറെ ആളുകൾ ഇവിടെയുള്ളവരും വെളിയിൽ നിന്നുള്ള പഞ്ചായത്തിൽ നിന്നുള്ളവരൊക്കെ ഇതൊരു വേസ്റ്റ് ഇടാനുള്ള ഡംപിംഗ് യാർഡായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ കുറേ പ്രാവശ്യം നാട്ടുകാരൊക്കെ ഉറപ്പൊഴിച്ചിരുന്ന് കാത്തിരുന്നു, കുറേ പ്രാവശ്യം പിടിച്ചു. പിന്നെ നാട്ടുകാരില്ലാത്ത ദിവസങ്ങളിലൊക്കെ നോക്കി ഇത് വീണ്ടും കൊണ്ടുപോയി തട്ടും. ഒരിക്കൽ ഒരു കക്കൂസ് മാലിന്യം കൊണ്ടുപോയി തട്ടിയിട്ട് നാട്ടുകാർ അവരെ കൊണ്ട് തട്ടിവരെ കൊണ്ട് ഇവിടുന്ന് വാരിച്ച ഒരു സംഭവം വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നാട്ടുകാർ ഇതൊരു ഇപ്പോഴും നല്ലൊരു കാര്യമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു തോടാണിത്. പക്ഷേ ഇതിപ്പോൾ വേസ്റ്റിൻ്റെ ഡംപിംഗ് യാർഡായിട്ട് അതപ്പതിച്ച് ഇന്നിപ്പോൾ ഈ മീൻ ഇങ്ങനെ പൊങ്ങുന്ന പ്രതിഭാസത്തിന് പിന്നിലുള്ള കാരണം എന്താണെന്ന് അറിയില്ല. എന്തായാലും മുനിസിപ്പാലിറ്റിയിൽ വിവരം അറിയിച്ചിട്ടുണ്ട്. ശാസ്ത്രീയമായിട്ടുള്ളൊരു പഠനം അവർ നടത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് അതിന്റെ കാരണം അറിയാൻ പറ്റുള്ളൂ. പെരുമ്പാവൂർ മേഖലയിലെ കൂവപ്പടി, ഒക്കൽ തുടങ്ങിയ പഞ്ചായത്തുകളിലെ തോടിനരികിലുള്ള കമ്പനികളിൽ നിന്നുള്ള രാസമാലിന്യങ്ങളും ഈ തോട്ടിലേക്കാണ് പുറന്തള്ളുന്നത്. കൂടാതെ തോടിന് കരയിലുള്ള വീടുകളിലെ കക്കൂസ് മാലിന്യം അടക്കമുള്ളവയും ഇവിടേക്ക് തള്ളുന്നുണ്ട്. ആരോഗ്യവകുപ്പ് അധികൃതർ ശക്തമായ നടപടി സ്വീകരിച്ചില്ല എങ്കിൽ വരാൻ പോകുന്ന വലിയൊരു വിപത്തിന്റെ സൂചനയാണ് ഈ കാണുന്നത്. ക്ലീൻ ആക്കിയിട്ടും തുടർച്ചയായി വീണ്ടും വീണ്ടും ഈ കോഴിയുടെ മാലിന്യമൊക്കെ ഇവിടെ കൊന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ കഴിഞ്ഞ ദിവസമായിട്ട് ഇപ്പോൾ തന്നെ നമ്മൾ എന്നുള്ള സംഘടന ഇവിടെ നമ്മളൊരു ബോട്ടും ഒന്ന് വച്ചായിട്ട് വെച്ചു. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ഈ ആഴ്ച കഴിഞ്ഞ് ഉടൻ തന്നെ നമ്മളിവിടെ ക്യാമറ സെറ്റ് ചെയ്യാനുള്ളൊരു തീരുമാനം വന്നിട്ടുണ്ട്. നമ്മളിത് ഉടൻ തന്നെ ശക്തമായൊരു മുന്നേറ്റം ഇവിടെ നടത്തേണ്ടത്. നമ്മൾ ക്യാമറ സെറ്റ് ചെയ്യേണ്ടത്
ബാക്കി എല്ലാവിധ ഇതും ചെയ്യേണ്ട എല്ലാ കടകളും കൂടി വിളിച്ച് കോഴിക്കടക്കാരും ഇറച്ചിക്കടക്കാരും എല്ലാവരും വിളിച്ചിട്ട് മുനിസിപ്പാലിറ്റിയിലൂടെ തന്നെ നമുക്ക് വലിയൊരു രീതിയിൽ എല്ലാവരും കൂടി ഒത്തൊരുമിച്ചാൽ എന്നുവെച്ചാൽ കടുത്ത വേനലാണ് വരുന്നത്. ഈ വേനലിന് ഇപ്പോൾ തന്നെ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി. മൂന്നോ നാലോ മാസങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വേസ്റ്റ് ഇട്ടവരടക്കം വെള്ളത്തിന് വേണ്ടി ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി സഹകരിച്ചാൽ മാത്രമാണ് നമ്മുടെ നാടിന് നന്മ ഉണ്ടാവുള്ളൂ. മെട്രോ ന്യൂസ്, പെരുമ്പാവൂർ. പുതുവർഷ സമ്മാനമായി ലഭിച്ചത് വിമാനയാത്ര. അമ്പരപ്പ് വിട്ടുമാറാതെ സ്നേഹജ്യോതിയിലെ കുരുന്നുകൾ. പുല്ലുവഴി സ്നേഹജ്യോതി ശിശുഭവനിലെ കുട്ടികളാണ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വിമാനയാത്ര നടത്തിയത്. അങ്കമാലിയിലെ പ്രമുഖ വ്യവസായി ഒരുക്കിയ പുതുവത്സര സമ്മാനമായിരുന്നു ഈ യാത്ര. കുട്ടികൾക്ക് വിമാനത്തിൽ കയറുവാൻ ആദ്യം പേടി തോന്നിയെങ്കിലും പിന്നീട് പേടിയെല്ലാം പമ്പ കടന്നു. പിന്നെ കൂളായി വിമാനയാത്ര. മാനത്തെ മുട്ടിപ്പരക്കുന്ന വിമാനം വിസ്മയിപ്പിക്കുന്ന കാഴ്ച മാത്രമായിരുന്നു അവർക്ക്. വിമാനത്തിൽ പറക്കുക എന്നത് ഒരു സ്വപ്നം പോലും അല്ലാതിരുന്ന സമയത്താണ് ഈ കുരുന്നുകൾക്ക് പുതുവർഷ സമ്മാനമായി വിമാനയാത്ര ലഭിച്ചത്. 46 കുട്ടികളാണ് ആദ്യമായി വിമാനയാത്ര നടത്തിയത്. പുല്ലുവഴി സ്നേഹജ്യോതി ശിശുഭവനിലെ കുട്ടികൾക്കാണ് പുതുവത്സര സമ്മാനമായി വിമാനയാത്ര ലഭിച്ചതും അതിന്റെ സന്തോഷം അനുഭവിക്കാനായതും. നെടുമ്പാശ്ശേരിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കായിരുന്നു യാത്ര. അനാഥത്വത്തിന്റെ നൊമ്പരങ്ങളൊന്നും കുട്ടികൾക്ക് ഉണ്ടായിരുന്നില്ല. ചെറുപ്രായത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഈ പുതുവർഷത്തിലാണ്. അങ്കമാലിയിലെ വ്യവസായിയായ മിഥുൻ ഇടശ്ശേരിയാണ് ഇവരുടെ ഈ സന്തോഷയാത്രയ്ക്ക് വേദിയൊരുക്കിയത്. വിമാനത്തിന്റെ ഉൾവശം ശരിക്കും കണ്ടെത്തിയിരുന്നതിനു മുമ്പ് തന്നെ അരമണിക്കൂറിനുള്ളിൽ യാത്ര അവസാനിച്ചെങ്കിലും ആവേശത്തിന് ഒട്ടും കുറവുണ്ടായിരുന്നില്ല. തിരുവനന്തപുരത്ത് ഹോട്ടലിൽ തങ്ങിയ ശേഷം ബുധനാഴ്ച പ്ലാനറ്റോറിയം, മൃഗശാല തുടങ്ങിയവയെല്ലാം സന്ദർശനം നടത്തി. പ്ലാനറ്റോറിയത്തിലെ സയൻസ് എക്സിബിഷനും 3D സിനിമയും ആകാംക്ഷയോടെയാണ് കുട്ടികൾ കണ്ടത്. മൃഗശാലയിൽ പുലിയെയും സിംഹത്തിനെയും കണ്ടപ്പോൾ കൂട്ടുകാരുടെ പേരിട്ടാണ് അവയെല്ലാം വിളിച്ചത്. ഞങ്ങൾ വിമാനത്തിൽ കയറിയിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. ഞങ്ങൾ കുറെ കാഴ്ചകളുണ്ട് വിമാനത്തിൽ. വിമാനത്തിൽ കൂടെ നോക്കുമ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ കുഞ്ഞിതായിട്ടാണ് ഞങ്ങളൊക്കെ കാണുന്നത്. പിന്നെ കുറേ മാതാമ്മമാരെയും സായിപ്പന്മാരെയും ഞങ്ങൾ കണ്ടു, കുറേ സംസാരിച്ച് ഞങ്ങൾ. പിന്നെ ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോൾ പെട്ടെന്നൊരു പേടി വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക്. പുലിനെയും വേറെ കുറേ മൃഗങ്ങളെയൊക്കെ കണ്ടു. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമ പുലിമുരുകൻ, അതുപോലത്തെ പുലികളായിരുന്നു ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്. 2008 ഒക്ടോബർ 2 തുടങ്ങിയ പുല്ലുവഴി സ്നേഹജ്യോതി ശിശുഭവനിൽ 76 കുട്ടികളാണുള്ളത്. 4 ദിവസം മുതൽ 15 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾ ഇവിടെയുണ്ട്. കോടതി ഉത്തരവ് പ്രകാരം ലഭിക്കുന്ന കുട്ടികളെയാണ് ശിശുഭവൻ ഏറ്റെടുക്കുന്നത്. ഇതിന്റെ സഹോദര സ്ഥാപനമായി ആൺകുട്ടികൾക്കായി കാഞ്ഞൂർ പാറപ്പുറത്ത് സ്നേഹജ്യോതി ബോയ്സ് ഹോമും പ്രവർത്തിക്കുന്നുണ്ട്. 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള 35 ആൺകുട്ടികളാണ് ഇവിടെയുള്ളത്. സിസ്റ്റർ ജീസ പയ്യപ്പിള്ളിയുടെ നേതൃത്വത്തിലാണ് ശിശുഭവൻ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആൺകുട്ടികൾക്കായും മിഥുൻ വിമാനയാത്ര ഒരുക്കിയിരുന്നു. 2018 ആദ്യ ആഴ്ചയിലെ ഈ ആദ്യ ദിനങ്ങള് സ്നേഹജ്യോതി ഗേൾസ് ഹോം പുല്ലുവഴി എന്ന സ്ഥാപനത്തിലെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഏറെ സന്തോഷകരമാണ്. കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ളൊരു നല്ലൊരു യാത്രയാണ് അവർക്ക് ഈ ന്യൂ ഇയറിൽ ലഭിച്ചിരിക്കുന്നത്. ഇടശ്ശേരി ഡേവീസേട്ടൻ്റെ മകൻ മിഥുൻ ഡേവീസാണ് ഇങ്ങനൊരു യാത്ര ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തത്. അവരെ സ്വപ്നം പോലും കാണാൻ പറ്റാത്ത തരത്തിൽ ഫ്ലൈറ്റിൽ കയറാനുള്ള വലിയ ഭാഗ്യം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിച്ചു. ഫ്ലൈറ്റിലെ യാത്ര അവർക്ക് അവിസ്മരണീയമായിരുന്നു. അപ്പോൾ അതിൽ ഏറെ സന്തോഷമുണ്ട്. മിഥുൻ ഡേവീസിനോടും കുടുംബത്തോടും ഈ അവസരത്തിൽ ഞങ്ങളും ഞാനും അതോടൊപ്പം കുഞ്ഞുങ്ങളും ചേർന്ന് നന്ദി പറയുകയാണ്. മെട്രോ ന്യൂസ് ബ്യൂറോ, കാലടി. ഇനി ചെറിയിടവേള. സീമാസ് വെഡിംഗ് കളക്ഷൻസ്, AM റോഡ്, പെരുമ്പാവൂർ, കൊടുങ്ങല്ലൂർ, ഇടപ്പള്ളി. ഈ ക്രിസ്മസിന് അതിശയിപ്പിക്കുന്ന സമ്മാനങ്ങളുമായി December 13 to 31 വരെ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിൽ എക്സിബിഷൻ കം സെയിൽ. നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ്, പെരുമ്പാവൂർ ആൻഡ് ആലുവ. Come and experience the real IELTS Roots of English Academy, opposite Ant Theatre, Irumala Building, Kodamangalam. കട്ടൺ ഹൗസ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോറൂം, AM റോഡ്, പെരുമ്പാവൂർ. സന്തോഷ നിറവോടെ പുതുവർഷം ആഘോഷിക്കൂ. സിറ്റി സെലക്ട്സ് ദ കംപ്ലീറ്റ് ഫാമിലി ഷോപ്പ്, പാലാരിവട്ടം, ഇടപ്പള്ളി, പെരുമ്പാവൂർ, മുണ്ടക്കയം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ സമ്പൂർണ്ണ ശേഖരം, NPK ജുവലേഴ്സ്, AM റോഡ്, പെരുമ്പാവൂർ. Thank you.
വാർത്തകൾ തുടരുന്നു. വേങ്ങൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന് MLA സഹായം. ക്വാർട്ടേഴ്സ് നവീകരണത്തിന് 40 ലക്ഷം. സന്തോഷം അറിയിച്ച ഉദ്യോഗസ്ഥർ. നിയോജക മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നുമാണ് തുക അനുവദിച്ചിട്ടുള്ളത്. സാങ്കേതിക അനുമതി ലഭിച്ചാൽ നിർമ്മാണം ആരംഭിക്കും. വേങ്ങൂർ തൂങ്ങാലി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന്റെ ഭാഗമായുള്ള സ്റ്റാഫ് ക്വാർട്ടേഴ്സിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് 40 ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ഇക്കാര്യം കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി MLA അറിയിക്കുകയും ചെയ്തു. നിയോജകമണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നാണ് ഇതിനുള്ള തുക ഉൾപ്പെടുത്തിയിട്ടുള്ളതും ഇതിന്റെ ഭരണാനുമതി ലഭ്യമായതായും MLA വ്യക്തമാക്കി. സാങ്കേതികാനുമതി ഉടൻ തന്നെ ലഭ്യമാകുമെന്ന പ്രതീക്ഷയാണ് MLA പങ്കുവയ്ക്കുന്നതും. വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന തൂങ്ങാലി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന്റെ ഭാഗമായി ഡോക്ടർമാർക്ക് താമസിക്കുന്നതിനായി 2 ക്വാർട്ടേഴ്സുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഓടുമേഞ്ഞ ഈ ക്വാർട്ടേഴ്സ് ഒരെണ്ണം പൂർണ്ണമായും നശിച്ചു കഴിഞ്ഞു. മറ്റു ജീവനക്കാർക്കുള്ള ക്വാർട്ടേഴ്സുകൾ മോശമവസ്ഥയിലാണെങ്കിലും ജീവനക്കാർ ഇപ്പോഴും ഇതിൽ താമസിക്കുന്നുമുണ്ട്. ഒരു ക്വാർട്ടേഴ്സ് കുറച്ചുനാൾ മുൻപ് കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് തുക അനുവദിച്ച് അറ്റകുറ്റപ്പണികൾ നടത്തിയതുമാണ്. പൂർണ്ണമായും നശിച്ച ക്വാർട്ടേഴ്സ് പൊളിച്ചുമാറ്റി അവിടെ പുതിയത് നിർമ്മിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് MLA പറയുന്നത്. ഏകദേശം 300 രോഗികൾ ദിവസേന ചികിത്സ തേടിയെത്തുന്ന സ്ഥാപനമാണ് തൂങ്ങാലിയിലെ സാമൂഹ്യാരോഗ്യ കേന്ദ്രം. പെരുമ്പാവൂർ മേഖലയിലെ ഏറ്റവും മികച്ച സാമൂഹ്യാരോഗ്യ കേന്ദ്രങ്ങളിലൊന്നും ഇതുതന്നെയാണ്. MLA പെരുമ്പാവൂരിൽ നടപ്പിലാക്കുന്ന ആരോഗ്യ പെരുമ്പാവൂർ പദ്ധതിയുടെ ഭാഗമായാണ് തൂങ്ങാലി ആശുപത്രിക്ക് ഇത്തരമൊരു സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളതും. MLAയോട് ഇവിടുത്തെ ജീവനക്കാരും ഉദ്യോഗസ്ഥരും കടപ്പെട്ടിരിക്കുന്നുവെന്നാണ് ഹെൽത്ത് സൂപ്പർവൈസർ രാധാകൃഷ്ണൻ പ്രതികരിച്ചത്. ഏതാണ്ട് 6 ഗ്രാമപഞ്ചായത്തുകളിലെ ആരോഗ്യ സ്ഥാപനങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്ന അതുമായി ബന്ധപ്പെട്ട എല്ലാ ആരോഗ്യ പ്രവർത്തനങ്ങളുടെയും കേന്ദ്രമെന്ന നിലയ്ക്ക് അല്ലെങ്കിൽ കേന്ദ്രീകൃത സ്ഥാനം നേതൃത്വം വഹിക്കുന്ന സ്ഥാപനമാണ് വേങ്ങൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രം. അപ്പോൾ ഈ സ്ഥാപനത്തിലെ നിലവിലുണ്ടായിരുന്ന കുറേ കെട്ടിടങ്ങൾ നമുക്ക് കാലപ്പഴക്കത്തിൽ നശിക്കുകയൊക്കെ ചെയ്തപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് അവരുടെ തനത് കൊണ്ടുപയോഗിച്ച് നവീകരണത്തിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഡോക്ടേഴ്സ് 3 ഡോക്ടർമാരുണ്ടെങ്കിലും അവർക്ക് താമസിക്കാനുള്ള സൗകര്യം വളരെ അപര്യാപ്തമാണ്. അപ്പോൾ ഇക്കാര്യം ബഹുമാനപ്പെട്ട പെരുമ്പാവൂർ MLA അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി ശ്രദ്ധപ്പെടുത്തുകയും അദ്ദേഹം വളരെ താല്പര്യപൂർവ്വം ഈ സ്ഥാപനത്തെ ആരോഗ്യ സ്ഥാപനത്തിൻ്റെ വിജയകരമായ നിലനിൽപ്പിന് വേണ്ടി വേണ്ടുന്നെല്ലാം ചെയ്യാമെന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നമുക്ക് ഒരു ക്വാർട്ടേഴ്സ് നിർമ്മിക്കാനുള്ള തുക അനുവദിച്ചായിട്ട് ഞങ്ങൾ അറിയുന്നുണ്ട്. ഈ ആരോഗ്യ സ്ഥാപനത്തിലെ മുഴുവൻ ജീവനക്കാരുടെയും വിശിഷ്ട നമ്മുടെ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള ഈ സംഘത്തിൻ്റെ മുഴുവൻ ആദരവും നന്ദിയും കാര്യത്തിൽ അദ്ദേഹത്തെ അറിയിക്കുകയാണ്. മെട്രോ ന്യൂസ് പെരുമ്പാവൂർ. കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്തിന് ഇത് അഭിമാന നിമിഷം. പദ്ധതി നിർവഹണത്തിൽ സംസ്ഥാന തലത്തിൽ 3 സ്ഥാനം കൂവപ്പടിക്ക്. ബ്ലോക്കിനെ 1-ാമതെത്തിക്കുമെന്ന് അധികൃതർ. എറണാകുളം ജില്ലയിലെ 1-ാം സ്ഥാനക്കാരാണ് കൂവപ്പടി. എറണാകുളം ജില്ലയിലെ മറ്റ് ബ്ലോക്ക് പഞ്ചായത്തുകളെ അപേക്ഷിച്ച് സന്തോഷത്തിന്റെ നിറവിലാണ് കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത്. പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് മുൻ വർഷത്തെ പദ്ധതി നിർവഹണത്തിന്റെ കണക്കിൽ ഇപ്പോൾ സംസ്ഥാന തലത്തിൽ 3-ാം സ്ഥാനമാണ് കൈവരിച്ചിട്ടുള്ളതും. എറണാകുളം ജില്ലയിലാകട്ടെ 1-ാം സ്ഥാനത്താണ് കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത്. പോയ വർഷം 99 പദ്ധതികൾക്ക് അനുമതി ലഭിച്ചതിൽ 44 കൃത്യമായി പൂർത്തിയാക്കി കഴിഞ്ഞു. ബാക്കിയുള്ള 55 പദ്ധതികൾ ഇപ്പോഴും നടന്നു വരികയാണെന്നും ബ്ലോക്ക് സെക്രട്ടറി MM പാത്തുമ്മ വ്യക്തമാക്കി. 9 പ്രോജക്റ്റുകളിൽ ഇതുവരെ 44 പൂർത്തീകരിക്കാൻ സാധിച്ചു. അത് ഇനിയിപ്പോൾ തീരാനുള്ളത് വെച്ചാൽ ACയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് പശ്ചാത്തല മേഖലയിലാണ് മെറ്റീരിയലിൻ്റെ അഭാവം, മെറ്റീരിയൽ കിട്ടാത്തതുകൊണ്ടും അതുപോലെ GST പ്രശ്നം കൊണ്ടാണ് ടെൻഡർ നടപടികളൊക്കെ വൈകിയത്. എന്തായാലും ഇപ്പോൾ എല്ലാം ടെൻഡർ നടപടി കഴിഞ്ഞ് എഗ്രിമെൻ്റൊക്കെ വെച്ച് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. സംസ്ഥാന തലത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ പെരിങ്കടവിള ബ്ലോക്ക് പഞ്ചായത്തിനാണ് 1-ാം സ്ഥാനം. പാലക്കാട് ജില്ലയിലെ കുഴൽമന്നം ബ്ലോക്ക് പഞ്ചായത്താണ് 2-ാമതുള്ളത്. എന്നാൽ കഴിഞ്ഞ വർഷത്തെ പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ട് 26 ലക്ഷം രൂപയുടെ ബില്ല് ഇതിനോടകം തന്നെ കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്തിന് ട്രഷറിയിൽ നിന്നും പാസ്സായി കിട്ടാനുണ്ട്. ഈ ബില്ല് കൂടി പാസ്സായി ലഭിച്ചാൽ സംസ്ഥാനത്ത് തന്നെ 1-ാം സ്ഥാനത്തേക്ക് കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് ഉയരുമെന്ന പ്രതീക്ഷയാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ബാബു നമ്മളുമായി പങ്കുവയ്ക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ നിർവഹണ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ ജില്ലാതലത്തിൽ 1-ാം സ്ഥാനവും സംസ്ഥാന തലത്തിൽ 3-ാം സ്ഥാനവുമായി ഇപ്പോൾ നിലനിൽക്കുന്നു. അതിനകത്ത് ട്രഷറിയിൽ ഏകദേശം 26 ലക്ഷം രൂപയും കൂടി പാസ്സായി കഴിഞ്ഞാൽ ഞങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് 1-ാം സ്ഥാനത്ത് സംസ്ഥാന തലത്തിൽ 1-ാം സ്ഥാനത്ത് തന്നെ ആകും എന്നതിന് യാതൊരു സംശയവുമില്ല. ഉദ്യോഗസ്ഥരാണെങ്കിലും ഈ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന കാര്യത്തിലും നിർവഹണം നടത്തുന്ന കാര്യത്തിലും നല്ല രീതിയിലുള്ള പ്രവർത്തനമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഇന്ന് സംസ്ഥാന തലത്തിൽ തന്നെ 3-ാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞത്. 31 ആകുമ്പോഴത്തേക്കും 100% എക്സ്പെൻഡിച്ചർ ആക്കും എന്ന പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. മെട്രോ ന്യൂസ് പെരുമ്പാവൂർ. ഹൈടെക് വിദ്യാഭ്യാസത്തിനൊരുങ്ങി ഇനി മലയാറ്റൂരും. ചമ്മിനി 28-ാം നമ്പർ അംഗനവാടിയിലും AC സംവിധാനമൊരുങ്ങി. കഴിഞ്ഞ ദിവസം നടന്ന ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. മലയാറ്റൂർ നീലേശ്വരം പഞ്ചായത്തിലെ ചെമ്മനി 28-ാം നമ്പർ അംഗനവാടിയിലാണ് പുതിയ AC സംവിധാനം ഒരുങ്ങിയത്.
ഇതോടെ ജില്ലയിൽ നിലവിൽ 46 അംഗനവാടികളാണ് AC സംവിധാനത്തിൽ പ്രവർത്തിച്ചു വരുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആശാസനിൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പ്രിയപ്പെട്ട സാൻസൺ മെമ്പർ, ആ സമയത്ത് കെട്ടിടം പണിയുവാനോ അല്ലെങ്കിൽ സ്ഥലം വാങ്ങുവാനോ ഒന്നുമല്ല, ഞാൻ എന്റെ ഡിവിഷനിലെ അംഗൻവാടികളെ മോഡേൺ ആക്കുവാണ് എന്ന് പറഞ്ഞാണ് ഈ പ്രോജക്റ്റുമായി മുമ്പോട്ട് വന്നത്. എന്തായാലും എനിക്ക് സന്തോഷം അത്ഭുതവും ഉള്ളത്, ബാക്കി അംഗൻവാടിക്ക് സ്ഥലം വാങ്ങണതും അംഗൻവാടിക്ക് കെട്ടിടം പണിയുന്ന പ്രോജക്റ്റ് ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ. പക്ഷെ AC വെക്കുന്ന പ്രൊജക്റ്റുമായിട്ട് അദ്ദേഹം മുമ്പോട്ട് പോവുകയും ഏറ്റവും അഭിമാനത്തോടുകൂടി തന്നെ അതിന്റെ ഒരു ആ പ്രൊജക്റ്റ് അതിന്റെ പൂർണ്ണതയിൽ എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഹൈടെക് രീതിയിലുള്ള വിദ്യാഭ്യാസം കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് അംഗനവാടിയിൽ AC സ്ഥാപിച്ചത്. ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും മുനിസിപ്പാലിറ്റിയുടെയും സംയുക്ത സഹകരണത്തോടെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത്. ഇവയെ കൂടാതെ കുട്ടികളിലെ പോഷക വൈകല്യം കണ്ടുപിടിക്കുന്നതിനുള്ള സംവിധാനങ്ങളും ചെയ്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അനിമോൾ ബേബി, വൈസ് പ്രസിഡന്റ് ഷാഗിൻ കണ്ടത്തിൽ, ബ്ലോക്ക് മെമ്പർ സാംസൺ ചാക്കോ, വനജ സദാനന്ദൻ, പ്രോഗ്രാം ജില്ലാ ഓഫീസർ മായാലക്ഷ്മി ജോസ്, വാർഡ് മെമ്പർമാരായ സ്റ്റീഫൻ മാടവന, സലോമി ടോമി, ഷീബ ബാബു, മിനി ബാബു, വിജി രജി, KJ പോൾ തുടങ്ങിയവരും പങ്കെടുത്തു. അപ്പം ആ പുതിയൊരു രീതിയിലേക്ക്, ഹൈടെക് രീതിയിലേക്ക് നമ്മുടെ കുട്ടികളുടെ പ്രീ സ്കൂൾ വിദ്യാഭ്യാസം കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ നമ്മൾ എടുത്തു കഴിഞ്ഞു. പിന്നെ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് ICDS സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങളുടെ പോഷണ വൈകല്യം കണ്ടുപിടിക്കുകയും അതിനുള്ള റെമഡിയൽ മെഷേഴ്സ് എടുക്കുക എന്നുള്ളതാണ്. അതിനാണ് ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് പുതിയ പദ്ധതിയുമായിട്ട് കുട്ടികളുടെ വെയിറ്റ് ഹൈറ്റും കൂടെ നോക്കി, പ്രായത്തിനനുസരിച്ചുള്ള തൂക്കമാണ് നമ്മൾ ഇതുവരെ നോക്കിയിരുന്നത്. ഇനി ഉയരത്തിനനുസരിച്ചുള്ള തൂക്കം നോക്കിയാൽ മാത്രമേ മാൽനറിഷ്മെന്റ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതിനുവേണ്ടിയിട്ട് സ്റ്റേഡിയം മീറ്റേഴ്സ് വാങ്ങുന്ന പദ്ധതിയുമായിട്ട് ജില്ലാ പഞ്ചായത്ത് വന്നു. ന്യൂസ് ബ്യൂറോ മലയാറ്റൂർ. ആരോഗ്യ കേരളം പദ്ധതിയുടെ ഗുണം ഇനി വിദ്യാർത്ഥികളിലേക്ക്. പെരുമ്പാവൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വാട്ടർ കൂളറുകൾ സ്ഥാപിച്ചു. പ്രശസ്ത സ്ഥാപനമായ ജോയ് ആലുക്കാസ് ഫൗണ്ടേഷനാണ് കൂളർ സ്പോൺസർ ചെയ്തത്. കേരള സർക്കാരിന്റെ ആരോഗ്യ കേരളം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പെരുമ്പാവൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വാട്ടർ കൂളറുകൾ സ്ഥാപിച്ചത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിനും ഹൈസ്കൂൾ വിഭാഗത്തിനും പ്രത്യേകം പ്രത്യേകം വാട്ടർ കൂളറുകൾ സ്ഥാപിച്ചു. പ്രശസ്ത സ്ഥാപനമായ ജോയ് ആലുക്കാസ് ഫൗണ്ടേഷനാണ് കൂളറുകൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ആരോഗ്യ കേരളം പദ്ധതി വിഭാവനം ചെയ്യുന്ന ശുദ്ധജലം ലഭ്യമാക്കുന്നതിനു വേണ്ടി ചൂടുവെള്ളവും തണുത്ത വെള്ളവും ലഭിക്കുന്ന രീതിയിലുള്ള വാട്ടർ ഡിസ്പെൻസറുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ വാട്ടർ ഡിസ്പെൻസർ സിച്വാൻ കർമ്മം നഗരസഭാ അധ്യക്ഷ സതി ജയകൃഷ്ണൻ നിർവഹിച്ചു. ഹൈസ്കൂൾ വിഭാഗത്തിലേത് വാർഡ് കൌൺസിലർ ഉഷ ദിവാകരൻ നിർവഹിച്ചു. PTA പ്രസിഡന്റ് KV പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജോയ് ആലുക്കാസ് ഫൗണ്ടേഷൻ ചീഫ് കോർഡിനേറ്റർ PP ജോസ്, ഡെപ്യൂട്ടി ജനറൽ മാനേജർ KM ജോർജ്, സെക്രട്ടറി സുമിനാഥ്, പ്രിൻസിപ്പൽ S ജയന്തി, ഹെഡ്മിസ്ട്രസ് UA അംബിക, SMC ചെയർമാൻ ബിജു വർഗീസ്, ഷൈനി മോഹൻ, SP അലി തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. ഇത്തരം പ്രവർത്തികൾ കാണുമ്പോൾ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളും ജീവിതത്തിൽ ഉയർന്ന് വലിയ വലിയ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കും, ബിസിനസ് നടത്തും, വലിയ വലിയ ജോലിയിലൊക്കെ ആകും. ആ സമയത്ത് ഇതുപോലെ ചില ആളുകൾ വന്നിരുന്നുവെന്നും ഇതുപോലെ അർഹതപ്പെട്ട സ്കൂളുകൾക്കും മറ്റ് സമൂഹത്തിനും സഹായങ്ങൾ ചെയ്തൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ആ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ തോന്നണം, എന്നാലാണ് ഇത്തരമൊക്കെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് പ്രയോജനം. അങ്ങനെ തോന്നാൻ നിങ്ങൾക്കെല്ലാം കഴിയട്ടെ, ദൈവം തോന്നിപ്പിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്. മെട്രോ ന്യൂസ് പെരുമ്പാവൂർ. ഇനി ചെറിയൊരിടവേള കൂടി. രായമംഗലം കൂട്ടുമഠം പെരക്കാട് ക്ഷേത്രങ്ങളിലെ തിരുവാതിര തൈപ്പൂയ മഹോത്സവം 2018 ജനുവരി 24 മുതൽ 31 വരെ. 24 വൈകിട്ട് മഹാദേവ ക്ഷേത്രത്തിൽ കൊടിയേറ്റ്, 28 വലിയ വിളക്ക്, 29 രാവിലെ ആറാട്ട്, 31 തൈപ്പൂയ ആഘോഷങ്ങൾ, രാത്രി 9 ഭസ്മകാവടി എതിരേൽപ്പും ഭസ്മാഭിഷേകവും. ചരിത്ര പ്രസിദ്ധമായ കൂട്ടുമഠം തൈപ്പൂയ ആഘോഷങ്ങളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വാർത്തകൾ തുടരുന്നു. തോട്ടകം സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ശിലാസ്ഥാപന പെരുന്നാളിന് തുടക്കമായി. നിരവധി ഭക്തർ പങ്കെടുത്തു. ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന തോട്ടകം സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിലെ 32-ാമത് ശിലാസ്ഥാപന പെരുന്നാളിനാണ് കഴിഞ്ഞ ദിവസം തുടക്കമായത്. പുനർനിർമ്മിച്ച മംഗലത്തറ മോർ ഇഗ്നാത്തിയോസ് കുരിശിൻ തൊട്ടിയുടെ കൂതാശയും സുവിശേഷ യോഗവും ഭക്തസംഘടനകളുടെ സംയുക്ത വാർഷികവും ഇതോടനുബന്ധിച്ച് നടന്നു. മെത്രാപോലിത്തമാരായ ഡോക്ടർ എബ്രാഹാം മോർ സേവിയോറിയോസ്, മാത്യൂസ് മോർ അപ്രൈം, കുര്യാക്കോസ് മോർ ഇവാനിയോസ് എന്നിവരുടെ കാർമ്മികത്വത്തിലുള്ള വിവിധ ചടങ്ങുകളും നടന്നു. ഭക്തിസാന്ദ്രമായ കൈമുത്തു ചടങ്ങിലും പ്രദക്ഷിണത്തിലും നിരവധി ഭക്തരാണ് പങ്കുചേർന്നത്. പെരുന്നാൾ ആഘോഷങ്ങൾ ശനിയാഴ്ച സമാപിക്കും. പെരുന്നാൾ കൺവീനർ ജിനോ ജോർജ് കൂരൻ, ട്രസ്റ്റിമാരായ യാക്കോബ് വർഗീസ്, എൽദോ ചെറിയാൻ, സെക്രട്ടറി വർഗീസ് കൂരൻ, പള്ളി വികാരി ഫാദർ ഗീ വർഗീസ്, മാത്യു പാറയ്ക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മലയാറ്റൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
കലോത്സവങ്ങളിൽ വിധികർത്താക്കൾ പക്ഷപാതപരമായി പെരുമാറുന്നു. വിവാദ വെളിപ്പെടുത്തലുമായി പ്രമുഖ ചാക്യാർകൂത്ത് കലാകാരൻ എടനാട് രാജൻ നമ്പ്യാർ. നിയമപരിരക്ഷയും നീതിയും ഇനി പടിവാതിൽക്കൽ. സഞ്ചരിക്കുന്ന ലോക അദാലത്ത് കോതമംഗലം താലൂക്കിൽ യാത്ര തുടങ്ങി. പെരുമ്പാവൂർ നഗരാതിർത്തിയിലെ കൈത്തോടുകളെല്ലാം മാലിന്യ കൂമ്പാരം. രാസമാലിന്യം കൊണ്ട് നിറയുന്ന വല്ലം പഴയപാലം തോട്ടിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നു. പുതുവർഷ സമ്മാനമായി ലഭിച്ചത് വിമാനയാത്ര. അമ്പരപ്പ് വിട്ടുമാറാതെ സ്നേഹജ്യോതിയിലെ കുരുമുകൾ. വേങ്ങൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന് MLA സഹായം. ക്വാർട്ടേഴ്സ് നവീകരണത്തിന് 40 ലക്ഷം. സന്തോഷമറിയിച്ച ഉദ്യോഗസ്ഥർ. ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. മെട്രോ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സീമാസ് വെഡിംഗ് കളക്ഷൻസ്, AM റോഡ്, പെരുമ്പാവൂർ.